ഹലോ, വെൽക്കം ബാക്ക് ടു റീനസ് വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഈസി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ഒരു ബ്രെഡ് ടോസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്പൈസി ബ്രെഡ് ടോസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് 3 കോഴിമുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത്. അതിനുശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആദ്യം തന്നെ 1/2 കപ്പ് ഓണിയനാണ് കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ എരിവിനനുസരിച്ചിട്ട് കുറച്ച് പച്ചമുളക് കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് തക്കാളി കൂടെ കേട്ടോ. അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ കുറച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും, അതൊക്കെ എരിവിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും കൂടി ലൂസ് കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കുഴിമുട്ട കൂടെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഓരോ ബ്രെഡ് വീതം എടുത്ത ശേഷം നമ്മുടെ ഈ മിക്സിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കൂടുതൽ ഫില്ലിങ്സ് ഒന്നും, അതായത് കൂടുതലൊന്നും ബ്രെഡിന്മേ ആവണമെന്നില്ല. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ആ മസാല കുറച്ച് സ്പൂണിൽ ഇതുപോലെ എടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ചിതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധം നമുക്ക് എഗ്ഗ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ഓവറായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണ്ട. അപ്പോൾ നമ്മളിത് തിരിച്ചിരുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ നിന്ന് വിട്ടു പോരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി ഒരു സൈഡാവുമ്പോൾ നമുക്ക് ഇതൊന്ന് സൈഡൊന്ന് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഇതിൻ്റെ ഒരു സൈഡായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ചിട്ട ശേഷം നമുക്ക് ബാക്ക് സൈഡിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ഇതൊരു റെഡിഷ് കളർ ആവുന്നത് വരെ വെച്ചാൽ മതി. അപ്പോൾ അതിനുശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എഗ്ഗിൻ്റെ മിക്സ് ബാക്കിൽ കൂടെ ഒഴിച്ചുകൊടുത്തുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റെഡിഷ് കളർ ആവുന്ന നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഈസി റെസിപ്പിയാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഈസി സ്പൈസി ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.